ആളെ, എൻ്റെ വിശ്വാസം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ സമ്മർദ്ദമായിരിക്കാൻ കാരണമെന്നാണ്. എന്തായാലും അവർ രാഹുൽ ഗാന്ധിയെ തെക്കോട്ട് വലിച്ചിഴച്ച് കൊണ്ടുവന്നു, ഇവിടെ മത്സരിപ്പിച്ചു വയനാട്ടിൽ. ആ മത്സരം കഴിഞ്ഞു. ഫലപ്രഖ്യാപനത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ച രാഹുൽ ഗാന്ധി ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു. ഇതായിരുന്നു കോൺഗ്രസിൻ്റെ പദ്ധതിയെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലൊരു നാടകത്തിലെ വേഷം കെട്ടിക്കാൻ രാഹുൽ ഗാന്ധിയെപ്പോലെ ആദരണീയനായ, ഞങ്ങളെല്ലാം സ്നേഹത്തോടെ കാണുന്ന വലിയൊരാളെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഇവിടെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. ഇതായിരുന്നു പദ്ധതിയെങ്കിൽ. ജനങ്ങൾ വോട്ട് ചെയ്ത് രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചു. ആ രാഹുൽ ഗാന്ധി രണ്ടാമത്തെ ആഴ്ച രാജിവെച്ച് തിരിച്ചു പോയിരിക്കുന്നു. ഇത് വേണ്ടായിരുന്നു. എന്തായാലും മത്സരം വന്നിരിക്കുന്നു. വയനാട് സീറ്റ് LDFൽ CPIക്കുള്ളതാണ്. ഈ രാഷ്ട്രീയ പോരാട്ടത്തിനെ രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് തന്നെ CPI അവിടെ മത്സരിക്കും. ആ മത്സരത്തിൽ രാഷ്ട്രീയ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കും CPI. അല്ല, അത് മത്സരമാണ്. അത് വേറെ വിശിഷ്ടമൊന്നും വേണ്ട. മത്സരമാണ്. ഒരു വാക്കുകൂടെ പറയാനാണെങ്കിൽ ഞാൻ പറയും, ഈ മത്സരരംഗത്ത് നിന്ന് ചില സുഹൃത്തുക്കളൊക്കെ ആവശ്യപ്പെടും പോലെ LDF മാറി നിന്നാൽ ഉണ്ടാകാൻ പോകുന്നത് BJP ഭാഗത്തേക്കുള്ള വോട്ടുകളുടെ കൂട്ട ഒഴുക്കായിരിക്കും. ഞങ്ങൾക്ക് LDFന് ഒന്നാം ശത്രു BJP ആണ് രാഷ്ട്രീയമായി. ആ BJPക്ക് ഗുണകരമായതൊന്നും LDF ചെയ്യില്ല, CPI ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിർബന്ധമായും അവിടെ മത്സരിക്കും. അല്ല, അത് സംശയം എന്ത്? കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരാകണം എന്ന് ചിന്തിക്കാനുള്ള പരിപൂർണ അവകാശം, അധികാരം കോൺഗ്രസിൻ്റെതാണ്. അത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ പക്വത ഉണ്ടല്ലോ എല്ലാവർക്കും. ആർക്കും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഓക്കേ.